നമ്മളെ ഫോണിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരും, പലതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. പക്ഷെ നമ്മളെന്ത് ചെയ്യുക, ഇങ്ങനെ നീക്കി 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 അല്ലെങ്കിൽ ഒന്നിച്ച് ക്ലിയർ അടിച്ച് അതങ്ങ് പോകിക്കളയും തീർത്ത്. അന്നേരമാണ് ആലോചിക്കുക, പാടച്ചോനെ അതിൽ കുറച്ച് അത്യാവശ്യമുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നല്ലോ, ഇതിന് എന്ത് ചെയ്യുമായിരുന്നു കിട്ടുമെന്ന്. ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷനൊക്കെ നമ്മളെ ഫോണിൽ സേവായി നിൽക്കുന്നുണ്ട്. അതെവിടെ എങ്ങനെ നമുക്ക് എടുക്കാം, അതാണ് വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിലേക്ക് പോയാൽ അവിടെ നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം അങ്ങനെ തന്നെ ഉണ്ടാവും, വേറെ തന്നെ കാണുക. അതൊന്ന് ഞെക്കി ഓപ്പൺ ചെയ്യുക, മെല്ലെ ഞെക്കിയാൽ മതിയെ, ഗ്ലാസ് പൊട്ടിപ്പോണ്ട. ഓപ്പൺ ചെയ്താൽ അവിടെ കുറച്ച് താഴെയോ എവിടെയെങ്കിലും നിങ്ങൾക്ക് അഡ്വാൻസ് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. ചില ഓരോ ഫോണിലും വ്യത്യാസം ഉണ്ടാകും, അതാ അങ്ങനെ പറഞ്ഞത്. ഈ അഡ്വാൻസ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക, അതിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് വന്ന നോട്ടിഫിക്കേഷൻസ് മുഴുവൻ ഇവിടെ ഉണ്ടാവും. കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻ, റീസെൻ്റ് നോട്ടിഫിക്കേഷൻ മേലെ ഉണ്ടാവും. അതിന് മുമ്പ് വന്നത് ഓരോ ആപ്പിൻ്റെയും വൈക്രമത്തിൽ. ഇപ്പോൾ എനിക്ക് വൈറ്റിന്ന് 69 ഉണ്ട്, യൂട്യൂബിൽ നിന്ന് 26, ഗൂഗിളിൽ നിന്ന് 37, ഇങ്ങനെ ഓരോന്നും നമുക്ക് വേറെ വേറെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പർ ക്രമത്തിൽ അറിയാൻ ചെയ്യുക. ഇനിയിപ്പോൾ വാട്സപ്പിൽ നിന്ന് വന്ന അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് വന്ന ഒരു നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതാ ഇവിടെ ഒരു ചെറിയ എറോ മാർക്ക് ഈ സൈഡിലുണ്ടാവും. അതൊന്ന് ഞെക്കിക്കൊടുത്താൽ ഏതൊക്കെ നോട്ടിഫിക്കേഷനാണ്, ഏതൊക്കെ ടൈമിലാണ്, ആ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽ എന്താണ് ഒക്കെ നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്യുകയും ചെയ്യാം, അല്ലാണ്ട് നോട്ടിഫിക്കേഷൻ കാണുകയും ചെയ്യാം, അറിയുകയും ചെയ്യാം. സംഭവം തീർന്നോ? അപ്പോൾ നമ്മളെ ഫോണിൽ വന്ന നോട്ടിഫിക്കേഷനും തപ്പി നടക്കണ്ട, അത് തീർത്ത് ഇവിടെയുണ്ട്. പിന്നെ ഞാൻ ഈ കാണിച്ചു തരുന്നത് സാംസങ്ങിൻ്റെ ഫോണിലാണ്. സാംസങ്ങിൻ്റെ ഏതാണ്ട് പുതിയ വെർഷൻ ഫോണിലൊക്കെ ഈ സംഭവമുണ്ട്. മറ്റ് ഫോണുകളിലും ചില ഫോണിലുണ്ട്, ചില ഫോണിൽ കണ്ടിക്കില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൽ ചെക്ക് ചെയ്യുക, ഈ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നോക്കുക, ഇല്ലെങ്കിൽ ഏത് മോഡൽ ഫോണിലാണ് ഇല്ലാത്തതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുത്തേക്ക്, പവർ ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തുസ്മ പിയോർ, താങ്ക് യു സോ മച്ച്.